നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് ഞാനൊരു ട്രോള് കണ്ടു. ആ ട്രോളിനെ കണ്ടൊരു കാര്യം, പല ഇൻഡസ്ട്രികളും നല്ല നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ തമിഴ് ഇൻഡസ്ട്രി മാത്രം സുചിത്ര എന്നൊരു ഗായികയുടെ ഇൻ്റർവ്യൂ മാത്രമാണ് നടക്കുന്നത് എന്നൊരു ട്രോളാണ് ഞാൻ ഈ അടുത്ത് കണ്ടത്. അപ്പോൾ ഈ സുചിത്രയെ പറ്റി എനിക്കൊന്നിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫിലിമിൻ്റെ എന്തെങ്കിലും ന്യൂസൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, എല്ലായിടത്തും ഇപ്പം നിറഞ്ഞ് നിൽക്കുന്നത് സുചിത്രയുടെ പല ഇൻ്റർവ്യൂസാണ്. അപ്പോൾ ഈ അടുത്ത് ലാസ്റ്റായിട്ട് അവർ ചെയ്തൊരു ഒരു ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൽഹാസൻ്റെയൊക്കെ പാർട്ടീസിൽ, ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ കൊക്കെയിൻ വരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് കമൽഹാസനാണ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ആ രീതി വരെ ഉള്ള ഒരു പല പല കാര്യങ്ങളാണ് സുചിത്ര പറയുന്നത്. അപ്പോൾ ആരാണ് ഈ സുചിത്ര? സുചിത്ര എന്ന് പറയുന്നത് ഒരു ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിരുന്നു തമിഴിൽ. ഇപ്പം അവർ പാടുന്നില്ല, പക്ഷെ ആ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിരുന്നു. അതായത് അവരുടെ പോക്കിരി എന്ന സിനിമയിലെ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് സിനിമയിൽ, അതായത് ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ മിക്ക പാട്ടുകളും ഇവരാണ് പാടിയിട്ടുണ്ടായിരുന്നത്. ഇവർ പാടിയ പാട്ടുകളൊക്കെ വൻ ഹിറ്റുകളായിരുന്നു ആ സമയത്ത്. അതുപോലെ സുചിത്ര ഒരു റേഡിയോ ജോക്കി ആയിരുന്നു. പിന്നീടാണ് സുചിത്ര കാർത്തിക് എന്ന് പറയുന്ന നടനെ കല്യാണം കഴിച്ചത്. അതിനുശേഷം എനിക്ക് അവരൊരു ഒരുമിച്ചൊരു 2005 കല്യാണം കഴിക്കുകയും 2016 വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ്, 2016-17 സമയത്താണ് സുചിത്ര തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്തു. അതായത് പ്രൈവറ്റ് ഫോട്ടോസാണ് ഷെയർ ചെയ്തത്. നുഷിൻ്റെയും ത്രിഷയുടെയും, അവർ രണ്ടൊരു ബെഡ്റൂമിലിരിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെ പല ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർനെറ്റിലൊക്കെ അന്ന് വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു അനിരുദ്ധും ആൻഡ്രിയങ്ങളും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോകളൊക്കെ സുചിത്ര തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് സുചിത്രയുടെ ഹസ്ബൻഡ് പിന്നീട് പറഞ്ഞത്, ആക്ച്വലി സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ആവുകയും അതിനുശേഷം വേറെ ആരോ ആണ് ആ ഫോട്ടോസൊക്കെ ലീക്ക് ചെയ്തത് എന്നാണ് അന്ന് സുചിത്രയുടെ ഹസ്ബൻഡായിട്ടുള്ള കാർത്തിക് പറഞ്ഞത്. പക്ഷെ പിന്നീട് അവർ ഒരു വർഷത്തിന് ശേഷം അവർ പിന്നീട് ഡൈവോഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ആ അന്ന് ഫോട്ടോസ് റിലീസായ ടൈം ഭയങ്കരമായിട്ട് കോലുകൾക്കും സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. അത് ഡാർക്ക് സൈഡ് ഓഫ് തമിഴ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാഷണൽ TVയിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് സുചിത്ര അങ്ങനെ ലൈംലൈറ്റിലൊന്നും ഇല്ലായിരുന്നു. അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തോട്ട് പോയി, അവരുടെ സിംഗിങ് കരിയർ ഏകദേശം അവർ നിർത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ അടുത്തായിട്ട് അവർ വീണ്ടും അവരെ കുറേയധികം ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഇൻ്റർവ്യൂസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം സത്യമുണ്ട് കള്ളമുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അവർ പറയുന്നതും ഭയങ്കര ബ്ലണ്ടായിട്ടുള്ള, ഭയങ്കര ഇതായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നതും പറയുന്നതൊക്കെ. അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒന്ന് അയാളുടെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള കാർത്തിക് ഗേ ആണെന്നാണ് അവർ പറയുന്നുണ്ടായത്. അതായത് അവർ കല്യാണം കഴിച്ച സമയത്ത് ആ 2 വർഷത്തിനകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അവർ തന്നെയാണ് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കാർത്തിക് അത് കേട്ടില്ല. കാർത്തിക് ആക്ച്വലി ഗേ ആണ്. അതുപോലെ കാർത്തിക്കും ധനുഷും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇവരെ പല പല പാർട്ടീസിലും പലരും കൊക്കെ തന്നെ ഉപയോഗിക്കും. ഇവർക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ആൻഡ്രിയ, കാർത്തിക്, ധനുഷ, ത്രിഷ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ചിരുന്ന് എന്താ ഡാർക്കായിട്ടുള്ള സിനിമകളൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സുചിത്ര പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പിന്നീട് പറഞ്ഞൊരു കാര്യം, ഈ ഇത് ഇവിടെ കൊണ്ട് നിന്നില്ല. ആക്ച്വലി ബോളിവുഡ് വരെ, അത് ഷാരൂഖ് ഖാൻ വരെയാണ് സുചിത്ര പിന്നെ പറഞ്ഞത്. ഷാരൂഖ് ഖാനും കരൺ ജോഹറും ഒരുമിച്ച് പല ഗേ പാർട്ടീസിലൊക്കെ പോകും. അപ്പോൾ അവിടെ കാർത്തികിനെയും കൊണ്ട് USAയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഗേ ഇസിന് അലോഡ് ചെയ്തിട്ടുള്ള, ഐ മീൻ ഗേസ് മാത്രം പാർട്ടീസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലോട്ടൊക്കെ കാർത്തികിനെ ഇവർ രണ്ടും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല രീതിയിലുള്ള അലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിരുന്നാലും ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിലെ സിനിമകളെ കുറിച്ച് ആരും അത്രയധികം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ചയാകുന്നത് സുചിത്രയുടെ ഈ പല പല കാര്യങ്ങളാണ്. പല ഇങ്ങനത്തെ ഓരോ ടൈമിലും ഓരോ ഇൻ്റർവ്യൂവിലും അവർ പല പല രീതിയിൽ ബോംബുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുചിത്ര കാർത്തികിനെ ഗേ ആണെന്ന് പറഞ്ഞപ്പോൾ പോലും കാർത്തിക് പക്ഷേ പ്രതികരിച്ചത്, ഈവൻ അയാൾ അഥവാ ഗേ ആണെങ്കിൽ തന്നെയും അയാൾ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തിരുന്നാലും ഇങ്ങനത്തെ ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം തമിഴ് ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. സിനിമകളൊന്നും വലിയതായിട്ട് ഹിറ്റാവുന്നില്ലെങ്കിലും ഈ ഒരു കാര്യത്തിനൊന്നും ഇവിടെ ഒരു പഞ്ഞമില്ല. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, മേ ബി അത് ഈ ഒരു ടൈമിൽ നടക്കുന്ന കാര്യമാകാം, മേ ബി പിന്നീട് അതും മറിഞ്ഞു പോയിരിക്കാം. മേ ബി സുചിത്ര വീണ്ടും ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പ്രയത്നമായിരിക്കാം. വീണ്ടും കോൺട്രവേഴ്സിക്കകത്ത് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന പ്രയത്നമായിരിക്കാം. കാര്യം ഇതിലൂടെയൊക്കെയാണ് ആൾക്കാർ വീണ്ടും ഒന്നുകൂടെ അറിയപ്പെടുക, മേ ബി ഇതുകൊണ്ട് അവർക്ക് മേ ബി ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയേക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സത്യമായിരിക്കാം, നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. ഇവരുടെ ലൈഫൊക്കെ ഭയങ്കര ഡാർക്കായിട്ടാണ് എന്നുള്ളതാണ് ഞാനും കേട്ടിട്ടുള്ളത്. എന്തായാലും ഗൈസ്, ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനും സിനിമ വിശേഷങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.